ഞാൻ ഡോക്ടർ കല. ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒഫീഷ്യൽ ഫ്രൂട്ടായ ചക്ക കൊണ്ടുള്ള ഒരു ഡിഷാണ്. അതായത് ചക്കയുടെ ഇളം പരുവത്തിലുള്ള കായ, അതായത് ഇടിച്ചക്ക. നമ്മുടെ നാട്ടിൽ അതിനങ്ങനെയാണ് പറയുന്നത്, ഇടിച്ചക്കയെന്ന്, ഇളം പരുവത്തിലുള്ളത്. അതുകൊണ്ട് നമുക്ക് സ്വാദിഷ്ടമായ രീതിയിൽ ഒരു തോരൻ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നും നോക്കാം. കേരളത്തിൻ്റെ ഒഫീഷ്യൽ ഫ്രൂട്ടായ ഈ ചക്ക പക്ഷെ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളവർ ഉപയോഗിക്കുന്നുള്ളൂ. കേരളത്തിൽ ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്നതാണ്, പക്ഷെ ഏകദേശം ചെറിയ ശതമാനം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ചക്ക. ചക്കയിലെ ഇഷ്ടംപോലെ ഫൈബേഴ്സ്, വൈറ്റമിൻ എ, സി, കെ, സോഡിയം, മാംഗനീസ് അങ്ങനെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ വെയ്റ്റ് ലോസിനൊക്കെ ഇത് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് കുക്ക് ചെയ്ത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കിന് വയറങ്ങ് നിറയും, ഉടനെ ഒന്നും വിശക്കുകയില്ല, അപ്പോൾ കൂടുതൽ ആഹാരം അങ്ങനെ കഴിക്കുകയില്ല, എന്നാൽ വേണ്ട പോഷകഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് വെയ്റ്റ് ലോസിന് ഉപയോഗിക്കുന്നത്. അതുപോലെ ചക്കയ്ക്ക് നല്ലൊരു ഗുണമുള്ളത്, അത് നമ്മുടെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടും, അത് എച്ച് ഡി എല്ലിനെ കൂട്ടും, ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിനെ കുറയ്ക്കും. അപ്പം നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തി ആയിട്ട് നിർത്താൻ അത് സഹായിക്കും. അതുപോലെ തന്നെ പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് നമ്മുടെ ബി പി ഒക്കെ റെഗുലേറ്റ് ചെയ്ത് നിർത്തും. വൈറ്റമിൻ എയും സിയും ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ നേത്രങ്ങൾക്ക് നല്ലതാണ്. അതായത് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും നേത്രരോഗങ്ങളെയൊക്കെ തടയാനും ചക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ചക്കയിലടങ്ങിയിരിക്കുന്ന കാൽസ്യവും മാംഗനീസും നമ്മുടെ അസ്ഥികൾക്കും പേശികൾക്കുമൊക്കെ വളരെ നല്ലത്. അപ്പോൾ അത് അസ്ഥിക്ഷയം അഥവാ ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അസുഖങ്ങളെ തടയുകയും ചെയ്യുന്നു. അതുപോലെ ഇതിൽ ഫൈബേഴ്സ് കൂടുതലടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് എന്താണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലീനാക്കി നിർത്താനും കോൺസ്റ്റിപ്പേഷനെ തടയാനും നല്ലതാണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും കൂടുതലുള്ളത് കൊണ്ട് കോവിഡ് പോലുള്ള ഈ ഇൻഫെക്റ്റീവ് ഫീവേഴ്സ് വരുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിട്ട് കിട്ടുന്നത് കൊണ്ട് അതിനെ തടയാനും നല്ലതാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ ചക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിലെ ഉള്ള പ്രോട്ടീൻസ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് നമ്മുടെ പ്രായാധിക്യത്തെ തടഞ്ഞിട്ട് നമ്മുടെ ചെറുപ്പം നിലനിർത്താം. അതായത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല ചെറുപ്പമായിട്ടിരിക്കാൻ പറ്റും ചക്ക കഴിക്കുന്നവർക്ക്. അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ കെമിക്കൽസ് പലതരം ക്യാൻസറിനെ തടയാൻ നല്ലതാണ്. അതുപോലെ ഇഷ്ടംപോലെ ഔഷധ ഗുണങ്ങളുള്ള ഈ ചക്ക കൊണ്ട് നമുക്ക് വിവിധ ഇനം ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിനധികം ദോഷമില്ലാത്തതും ഏറ്റവും ഗുണം കിട്ടുന്നതുമായ രൂപത്തിലുള്ളതാണ് ഈ ഇടിച്ചക്ക. അപ്പോൾ ഇടിച്ചക്ക കഴിക്കുമ്പോൾ അധികം ഗ്യാസൊന്നും ഉണ്ടായി പ്രശ്നം പറയില്ല. അതിനകത്ത് കുറച്ച് കുരുമുളക് ചേർത്ത് നമുക്ക് നന്നായിട്ട് കറി വെച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഇടിച്ചക്ക എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് വൃത്തിയാക്കി കൊണ്ടുവരാം. വൃത്തിയാക്കിയ ഇടിച്ചക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടിച്ചക്ക തയ്യാറാക്കുമ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കുമ്പോൾ കനം കുറച്ച് ഒരു ഒരു കാലിഞ്ച് കനത്തിൽ ഒരിഞ്ച് നീളത്തിലുള്ള ചെറിയ കഷ്ണങ്ങൾ, ഇതാകുമ്പോൾ എളുപ്പത്തിൽ ആവി കയറി വെന്ത് കിട്ടും. കടുക് വറക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ നിറയെ ഞാൻ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പ് കിട്ടുമെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. കടുക് വറക്കാൻ വേണ്ടി കുറച്ച് കടുകും 2 വറ്റൽ മുളകും കുറച്ച് വെളിച്ചെണ്ണയും. പിന്നെ നമുക്ക് തോരൻ്റെ അരപ്പ് ശരിയാക്കാൻ വേണ്ടി 1/2 കപ്പ് തേങ്ങ, അത് ഇളം തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്, അത്രയും തേങ്ങയും 1 നുള്ള് മുളക് പൊടിയും 20 കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് നല്ല ജീരകവും 10 അല്ലിയോളം വെളുത്തുള്ളി കറിവേപ്പില. ഇനി നമുക്ക് ഈ തോരൻ്റെ അരപ്പ് ചതച്ചെടുത്തുകൊണ്ട് വരാം. തോരന് വേണ്ടി നമുക്ക് ഇത് ചതച്ചെടുക്കാം.
നമുക്ക് ഈ കറിവേപ്പില കൂടി ചതച്ച് കൊടുക്കുക ഇതിൻ്റെ കൂടെ. കുരുമുളക് ലാസ്റ്റിൽ ഒന്ന് ചെറുതായിട്ട് ചതച്ച് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഈ ചക്ക ചെറുതായിട്ട് ചതച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചതയ്ക്കാനേ പാടുള്ളൂ, അരയാൻ പാടില്ല. അങ്ങനെ ഇടിച്ചൊക്കെ എല്ലാം ഞാൻ ചതച്ച് വാരി എടുത്തിട്ടുണ്ട്. കല്ലിൽ ചതയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മിക്സിയിൽ ചെറുതായിട്ട് ഒന്ന് നോക്കി നോക്കി അടിച്ചെടുത്താൽ മതി, അരഞ്ഞു പോകാതെ. തോരനുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം, ഗ്യാസ് കത്തിക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, ഒരു 1/2 teaspoon എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക്. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഈ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പാണ് നല്ലത്. ഉഴുന്ന് ചെറിയ ഇളം ചുവപ്പ് നിറമായിട്ടുണ്ട്. ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി എല്ലാം വെന്തതായതുകൊണ്ട് ഒരു 3-4 minutes മാത്രം മതി ഇനി തോരൻ റെഡിയാക്കാൻ വേണ്ടി. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ അന്നേരം ഉപ്പിട്ടാണ് ചെറുതായിട്ട് വേവിച്ചത്. അപ്പോൾ പിന്നെ ഇനി ആവശ്യമാണെങ്കിൽ മാത്രം സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇതൊരു മൂടി വെച്ചൊരു 3 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ റെഡിയാണ്. 4 മിനിറ്റോളം കഴിഞ്ഞു നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടി വേണം, നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്ക. ഇത് ഓൾറെഡി വെന്ത ചക്കയായിരുന്നു, അതുകൊണ്ട് വളരെ കുറച്ച് സമയം മതി. നന്നായിട്ടൊന്ന് ആവി കയറി വന്നാൽ മതി. ഇനി നമുക്ക് ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അതീവ രുചിയുള്ള ഇടിച്ചക്ക തോരൻ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ വളരെ കുറച്ച് സമയമേ എടുത്തുള്ളൂ, പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുത്തു. ഇത് ഉണ്ടാക്കി വരുമ്പോഴേ നല്ല മണമാണ്. അപ്പം നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് കുറച്ച് സമയം എടുത്ത് ഞാൻ ചെയ്ത അതേ രീതികൾ ഫോളോ ചെയ്താൽ മതി, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇത് മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണാം നമുക്ക് മറ്റൊരു വിശേഷവുമായി നെക്സ്റ്റ് വ്ളോഗിൽ.